ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് സീസൺ ഫോറിലെ പാതി വഴിയിൽ ഔട്ടായി പോയിട്ടുള്ള രാജാവായിരുന്നു ഡോക്ടർ റോബിൻ. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് കാര്യങ്ങളെന്ന് വെച്ചാൽ ഡോക്ടർ റോബിനും ആരതി പൊടിയും തമ്മിൽ ബ്രേക്കപ്പ് ആയി എന്നുള്ള വാർത്തകളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ ഫോറിൽ നിൽക്കുന്ന ആ ഒരു ഹൗസിൽ നിൽക്കുന്ന സമയത്ത് തന്നെ തൻ്റെ പ്രണയമാണെങ്കിൽ ദിൽഷയോട് പങ്കുവെക്കുകയും ശേഷം ദിൽഷ അത് റിജക്ട് ചെയ്തതിനെ തുടർന്ന് ഒരുപാട് സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ദിൽഷയ്ക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ശേഷം അത് നിന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അതിനുശേഷം ഡോക്ടർ റോബിനാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ചിട്ട് ആരതി പൊടിയായിട്ട് പരിചയപ്പെടുകയും ശേഷം അവർ പ്രണയത്തിലാവുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, അതിനുശേഷം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് റൂമേഴ്സ് ആയിരുന്നു ഡോക്ടർ റോബിനും ആരതി പൊടിയും തമ്മിൽ ബ്രേക്കപ്പ് ആയി എന്നുള്ള രീതിയിൽ. അപ്പം പലർക്ക് സംശയം ഉണ്ടായിരിക്കാം എന്താണെന്ന് വെച്ചാൽ അല്ല, ഡോക്ടർ റോബിനാണെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയാസിന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഓരോ കണ്ടൻസും കാര്യങ്ങളും കൊടുക്കാറുണ്ട്. അപ്പം അതേപോലെ കൊടുത്തിട്ടുള്ള ഇതേപോലെ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു കണ്ടൻറ് ആണോ എന്ന് പലർക്കും സംശയമുണ്ടായിരിക്കും. പക്ഷേ അതങ്ങനെ സ്ഥിരീകരിക്കാൻ വരട്ടെ. അതിന് മുമ്പേ ഇതെങ്ങനെയാണ് സംഭവം തുടങ്ങുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആരതി പൊടിയാണെങ്കിൽ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ്ലി ഇപ്പം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലൊക്കെ കുറേ സ്റ്റാർട്സ് സ്റ്റോറീസ് ആണെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുന്നു, അൺഫോളോ ചെയ്യുന്നു, ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ഒരു സ്ഥിരതയില്ലാത്ത ഒരു മെൻ്റൽ ഡൗൺ ആയ മെൻ്റൽ ബ്രേക്ക് ഡൗൺ ആയ സംഭവിച്ച രീതിയിലുള്ള സ്റ്റാർട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഒരു പോസ്റ്റിൻ്റെ ഇടയിൽ വന്ന ഒരാൾ കമൻറ്റ് ഇട്ടു. ആ പോസ്റ്റും തിരിച്ച് ആരതി പൊടി കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മറുപടിയും കൂടെ ഞാനിവിടെ വായിക്കാം. അൺഫോളോ ചെയ്ത ഫ്രണ്ട്സിനെ എഗെയിൻ ഫോളോ ചെയ്യുക, സാഡ് സ്റ്റോറീസ് ഇടുക, വാട്ട ഇമേച്ചർ ആൻഡ് ചീപ്പ് ആക്ഷൻ ചെയ്യൂ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെ കൺഫ്യൂഷൻ ആക്കുക, ലൈഫ് ആൻഡ് റിലേഷൻഷിപ്പ് ഒരു കുട്ടികളിയായി കാണാതെ നോക്കുക, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടേതായ സ്പേസിൽ പറഞ്ഞു തീർക്കുക. പിന്നെ ഒരു കാര്യം, പൊടിയെ ആരും ഫോഴ്സ് ചെയ്തിട്ടൊന്നും അല്ലല്ലോ ഡോക്ടർ റോബിനുമായി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയത്, ബട്ട് യുവർ ആറ്റിറ്റ്യൂഡ് വെരി ബാഡ് നൗ ഡേയ്സ്. അപ്പോൾ അതിന് ആരതിപ്പൊടി കൊടുത്തേക്കുന്ന മറുപടി ഇങ്ങനെയായിരുന്നു, ജൂൺ 26 മാരേജ് ഫിക്സ് ചെയ്തിരിക്കുമ്പോൾ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് പ്ലസ് വൈഫ് ആവാൻ പോകുന്ന പെണ്ണിൻ്റെ ഫ്രണ്ടിനോട് ക്രഷ് തോന്നുന്നത് ആണോ പിന്നെ മെച്യൂരിറ്റി? വോയിസ് എന്നെ കൊണ്ട് പബ്ലിക്കലി ഇടിപ്പിക്കല്ലേ? അപ്പോൾ ഇതാണ് സംഭവം. ജൂൺ 26 ഇവരുടെ മാരേജ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിലും മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ്, അതായത് ഡോക്ടർ റോബിൻ ആണെങ്കിൽ ഒന്നിലധികം സ്ത്രീകളുമായിട്ട് ഇപ്പോഴും ബന്ധം പുലർത്തുന്നുവെന്നും അതേപോലെ ആരതി പൊടിയുടെ ഒരു ഫ്രണ്ടിനോട് ക്രഷ് തോന്നി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡോക്ടർ റോബിൻ ചെയ്യുന്നതാണോ മെച്യൂരിറ്റി എന്ന് തിരിച്ച് മറുപടി ചോദിക്കുന്നുണ്ട്. ആൻഡ് ആരതി പൊടി ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഡോക്ടർ റോബിൻ ഇപ്പോഴും ആരതി പൊടി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ആരതി പൊടി തിരിച്ച് ഡോക്ടർ റോബിനെ ഫോളോ ചെയ്യുന്നില്ല, അൺഫോളോ ചെയ്ത് മാറിയിട്ടുണ്ട്. അപ്പം അൺഫോളോ ചെയ്ത് മാറി എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഇത്ര വലിയ പ്രധാനമായിട്ട് കാര്യം, ഇതിനെയും ഇതും റിയൽ ലൈഫായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് പറയാനുള്ള ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇത് പലരും പ്രണയിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ആൻഡ് ഡോക്ടർ റോബിനും ആരതി പൊടി തമ്മിൽ പ്രണയത്തിലാവുന്നത് തന്നെ സോഷ്യൽ മീഡിയയിലൂടെയാണ്. ആൻഡ് പ്രണയിക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഇപ്പം എന്താണ് ബ്രേക്കപ്പ് ആയി എന്നുള്ളൊരു രീതിയിലേക്ക് എത്തപ്പെട്ടതും സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഒരാളെ അൺഫോളോ ചെയ്യുക, സോഷ്യൽ മീഡിയയിലൂടെ പ്രണയിക്കുന്ന ആളുകൾ അൺഫോളോ ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവരുടെ റിയൽ ലൈഫുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ആരതി പൊടി ആണെങ്കിലും ഡോക്ടർ റോബിൻ ആണെങ്കിലും ഇത്രയും വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന രണ്ട് ആളുകളാണ്. ഓക്കെ, അപ്പം അത്രയും ഫെമിലാരിറ്റി ഉണ്ട്. ഈവൻ അവരൊരു മെസ്സേജ് അയക്കുന്നതോ ഒരു സ്റ്റോറി ഇടുന്നതോ ഒരു കമൻറ്റ് ഇടുന്നതോ വളരെ ഒരുപാട് വലിയ രീതിയിൽ തന്നെ ചർച്ചാ വിഷയമാകും എന്ന് തന്നെ അവർക്ക് തന്നെ അറിയാം. ആൻഡ് അതേപോലെ ഒരുപാട് ആളുകൾ ഇത് ശ്രദ്ധിക്കുമെന്ന് പറയാം. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ തൻ്റെ ലൈഫ് പാർട്ട്ണറിനെ പറ്റി ഈ ഒരു രീതിയിലൊരു കാര്യം ആരതി പൊടി വന്ന് പറയുന്നുണ്ടെങ്കിൽ ചെറിയ കാര്യമൊന്നുമല്ല. മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ്, അതേപോലെ തന്നെ ഇപ്പോഴും തൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണെങ്കിൽ ക്രഷ് ഒന്ന്, ഈ ഒരു രീതിയിലൊക്കെ പറയുന്നത് ഒട്ടും ജെന്യൂനിറ്റി ഇല്ലാത്ത കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പം ഡോക്ടർ റോബിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ആരതിപ്പൊടി ഇത്രയും സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പോഴത്തേക്കിനും ഒരുപാട് സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും ആരതിപ്പൊടിക്ക് നേരെയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അറിയാമല്ലോ ഡോക്ടർ റോബിന് ഒരുപാട് ഫാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അന്ധമായിട്ട് സ്നേഹിക്കുന്ന ഈ ആളുകൾക്കാണെങ്കിൽ ആരതിപ്പൊടിയോട് അന്ന് ദിൽഷയോട് തോന്നിയ അതേ ദേഷ്യവും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അതേ സൈബർ ബുള്ളിങ് സൈബർ അറ്റാക്ക് കാര്യങ്ങൾ ഈ പറയുന്ന ആരതിപ്പൊടിയോടും പോയിട്ടുണ്ട്. അപ്പം ഇത് കണ്ടിട്ട് ആരതിപ്പൊടിയെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള ആരതിപ്പൊടിയുടെ ഫ്രണ്ടായിരുന്നു ചെമ്പൻ സ്റ്റീഫൻ. അപ്പം ചെമ്പൻ സ്റ്റീഫൻ ആണെങ്കിൽ ഇപ്പോൾ ആരതിപ്പൊടിക്ക് ഇങ്ങനെ ഈ രീതിയിലൊക്കെ സൈബർ അറ്റാക്ക് വരുന്നു പറഞ്ഞപ്പോഴേക്കും തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നതിൻ്റെ പേരിൽ ഒരുപാട് തെറിവിളികളും പൊങ്കാലയൊക്കെ പുള്ളിക്ക് മെസ്സേജിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് തൊട്ടാണെങ്കിൽ എന്തൊക്കെയോ ചേർച്ച കുറവുകൾ ഈ പറയുന്ന ചെമ്പൻ സ്റ്റീഫനാണെങ്കിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനെപ്പറ്റി ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു വിഷയം ഇവിടെ പ്ലേ ചെയ്യാം. പേഴ്സണലി ഞാൻ അവരുടെ എൻഗേജ്മെൻറ്റ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു അലയൻസിന് ഒരു താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നിട്ടില്ല. അതിൻ്റെ റീസൺ കുറേ റീസൺസ് ഉണ്ട്, അത് ഞാൻ പൊടിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൺ സ്റ്റേജിൽ വെച്ച് ഞാൻ തുറന്നും പറഞ്ഞായിരുന്നു അന്ന്. ഞാനാണ് ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ഒരാളെന്നുള്ളത്, അത് എതിർത്തു എന്നുള്ളൂ. അതിനുശേഷം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടും പല കാര്യങ്ങളും പലതും ഉണ്ടായിട്ടുണ്ട്. അതിന് അതൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആലോചിക്കാൻ ഇനിയും സമയമുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടില്ല, ഒരു കല്യാണം കഴിഞ്ഞ് രണ്ടാം കെട്ടുകാരി എന്നുള്ളതായിട്ടില്ല, ജസ്റ്റ് എൻഗേജ്ഡ് ആയിട്ടുള്ളൂ. സോ ആലോചിക്കാൻ ഇനി സമയമുണ്ടെന്ന്
പ്രശ്നങ്ങൾ പലതും കേൾക്കുമ്പം അറിയുമ്പം ആസ് എ ഫ്രണ്ട് ഞാൻ അത് വിഷമത്തോടെ തന്നെ കേൾക്കും അതറിയും. ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ കൂടെ നിൽക്കാറുണ്ട്. അത് അന്നും ഒന്നും സപ്പോർട്ടുണ്ട്. പ്രശ്നങ്ങൾ ഒത്തിരി പലതും നിങ്ങളെപ്പോലെ തന്നെ അറിയുന്നുണ്ട്. അതിൽ കൂടുതലും അടുത്ത് നിൽക്കുമ്പം സുഹൃത്തു നിലയിൽ അറിയുന്നുണ്ട്. പക്ഷെ ഒന്നും പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ പുറത്തറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും മാത്രമാണ്, പക്ഷേ അടുത്തറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ ഇവർക്ക് എന്തോ ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പോകാനെക്കൊണ്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഒന്ന് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇനി ഇതിൽ നിന്ന് പിന്മാറാനുള്ള അവസരമുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്താണെന്നുള്ളത് അവർക്ക് മാത്രമേ പേഴ്സണലി അറിയുള്ളൂ. എന്നിരുന്നാൽ പോലും ഈ ഒരു സിറ്റുവേഷൻസിൽ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞതിൻ്റെ പേരിൽ മാത്രമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ജെന്യൂനിറ്റി തോന്നിയതിൻ്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കും ആര്യപ്പൊടി ഇത്രയും പബ്ലിക്കലി ഇത്രയും വലിയൊരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഏറ്റെടുത്തിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു മാറണമെങ്കിൽ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ആൻഡ് ഈ പറയുന്ന കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ആര്യപ്പൊടി പറയുന്ന കാര്യം അത്രത്തോളം സ്ട്രോങ് ആയിട്ടൊരു കാര്യം തന്നെയാണ്. ട്രസ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. അപ്പം തൻ്റെ പാർട്ണറിന് അത്രത്തോളം ട്രസ്റ്റ് നമുക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്കിടയിൽ അങ്ങനത്തെ ചില ചേർച്ചക്കുറവുകളുണ്ട്, തനിക്ക് ഒന്നിലധികം സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നൊരു സ്ത്രീക്ക് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലേഡിക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ബ്രേക്കപ്പ് ആവാനുള്ള എല്ലാവിധ റൈറ്റ്സും ഉണ്ട്. ഓക്കെ, ആൻഡ് ഇതിന് ശേഷമാണെങ്കിൽ ആ ചെമ്പൻ സ്റ്റീഫൻ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതോടെ ഞാനിവിടെ പ്ലേ ചെയ്യാം. എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമല്ലാന്ന് വെച്ചിട്ട് ആരതി ഇതിന് പിന്മാറിയേ പറ്റൂ, അവർ വിവാഹം കഴിക്കരുത്, അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേ കൂടോത്രം ചെയ്യുന്നു, മറ്റുള്ളവർ പറയുന്ന പോലെ ഞാനും പെയ്യാടും തമ്മിൽ ഇന്നാണ് പെയ്യാട് സ്റ്റോറി കാണുന്നതും പെയ്യാട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇടുന്നതും സംസാരിക്കണമൊക്കെ. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു കണക്ഷനോ ഒരു ആജന്മ ബന്ധമോ ഒന്നും പെയ്യാട് തമ്മിൽ ഇല്ല, ഇതുമായി സംസാരിച്ചിട്ട് പോലുമില്ല. ഇൻസിഡൻറ്റ് വന്നപ്പോൾ ഇന്ന് ഞങ്ങൾ സംസാരിച്ചു, വേറെ ഒന്നും ഉണ്ടാകുന്നില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ചെമ്പൻ എന്ന് പറയുന്ന ഈ ഒരു ചേട്ടനാണെങ്കിൽ ഇതുപോലെ ആര്യപ്പൊടിയെ സപ്പോർട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരുപാട് സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം പുള്ളിക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ശാലുപ്പയ്യാട്. ശാലുപ്പയ്യാട് നേരത്തെ ആണെങ്കിൽ ഇതുപോലെ ആ ചേട്ടനാണെങ്കിൽ ഒരുപാട് അലിഗേഷൻസ് ഡോക്ടർ റോബിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഡോക്ടർ റോബിൻ ഉട്ടായിപ്പാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു, അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അപ്പം അത്രത്തോളം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഡോക്ടർ റോബിൻ ഉടായിപ്പാണ്, പക്ക ഉടായിപ്പാണ് എന്നുള്ള രീതിയിൽ അന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചേട്ടൻ അന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും സത്യമാണോ എന്ന് നമുക്ക് ചില സംശയങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ ഈ രീതിയിൽ തോന്നാം ഈ ഒരു സാഹചര്യത്തിൽ. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ചെമ്പൻ എന്ന് പറഞ്ഞ ഈ ഒരു ചേട്ടനെതിരെ ഇത്രയും പൊങ്കാല കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പുള്ളിയെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ട് ഇതേപോലെ ശാലുപ്പിയാട് വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തത്. ആൻഡ് പലരും ഇപ്പോൾ പറയുന്നുണ്ട് ശാലുപ്പിയാടും ഈ ചെമ്പനും കൂടെ ചേർന്നിട്ട് ഇവർക്കിടയിൽ നിന്ന് കളിച്ചിട്ടുള്ളതാണ്, ഇവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നിന്ന് കളിച്ചിട്ടുള്ളതാണെന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇത്രയും ഒരു സ്വന്തമായിട്ടൊരു ഫേം സ്റ്റാർട്ട് ചെയ്ത് അതൊരു സക്സസിലേക്ക് കൊണ്ടെത്തിച്ച് ആ ഒരു രീതിയിലേക്ക് ലൈഫിൽ നല്ല അച്ചീവ്മെൻസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ആര്യപ്പൊടി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധത്തോടുകൂടിയും വിഷനോടുകൂടി തന്നെയായിരിക്കും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ തന്നെ എടുക്കുക. ഇനിയുള്ളത് ഫാൻസിൻ്റെ കാര്യമാണ്. ഡോക്ടർ റോബിനെ നമുക്കറിയാം അന്ധമായിട്ട് ഒരുപാട് ഫാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാളോട് നമുക്കൊരു ആരാധന തോന്നുന്നത് കാര്യങ്ങളൊന്നും ഒരു തെറ്റല്ല, പക്ഷേ അതൊരു ടോക്സിക് രീതിയിലേക്ക് പോകുന്നത് അതൊരു തെറ്റായിട്ടൊരു പ്രവണത തന്നെയാണ്. അത് നിങ്ങളെ റോങ് ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ ബാധിക്കുക തന്നെ ചെയ്യും. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പലരും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റിലേറ്റഡ് കുറേ വീഡിയോസ് വരുമ്പോഴത്തേക്കും ആളുകൾ സംസാരിക്കുന്നത് ഡോക്ടർ റോബിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്തിട്ടുള്ള കുറേ പരിപാടികൾ കാര്യങ്ങളൊക്കെയാണ്, ഡീഗ്രേഡിംഗ് ആണ് എല്ലാവരുടെ ഉദ്ദേശം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഫാൻസ് ആണെങ്കിൽ, നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള ഫാൻസ് ആണെങ്കിൽ ഈ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഓക്കെ, നിങ്ങൾക്ക് ആ ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഒരു ഇഷ്ടം അത്രത്തോളം ദൃഢതയുള്ളതാണെങ്കിൽ, അത്രത്തോളം സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഡീഗ്രേഡ് ഒരാൾ ഡീഗ്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾക്ക് അത്രത്തോളം സ്നേഹവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഡീഗ്രേഡ് ചെയ്യുന്നതിനെ നിങ്ങൾ എന്തിനു പേടിക്കണം? നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും നാളും ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തുടർത്തായിട്ട് ചെയ്താൽ പോരെ. അപ്പം ഡീഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളതിനെ പേടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫാൻസ് അത് പേടിക്കുന്നുണ്ടെങ്കിൽ, എവിടേക്കോ നിങ്ങൾക്കും ചില ജെന്യൂനിറ്റി ആയിട്ട് പല സ്ഥലങ്ങളിലും തോന്നിയതിൻ്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കുമല്ലോ. ആൻഡ് ഞാൻ ഈ ഒരു കേസിൽ ഇത് സംസാരിക്കുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുമായിരിക്കും ഇതെന്താണ് പരദൂഷണ കമ്മിറ്റിയാണോ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് തൻ്റെ സ്വന്തം പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ട് നമുക്ക് പബ്ലിക്കായിട്ട് തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ ക്രിറ്റിസിസം ചെയ്യാം, അതിനെപ്പറ്റി സംസാരിക്കാൻ കഴിയും. ഓക്കെ, അവർക്കത് പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഓക്കെ, നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എത്രയോ ആളുകൾക്ക് ഇതുപോലെ നെഗറ്റീവ് കമൻസ് കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. എത്രത്തോളം വൾഗറായിട്ട് എത്രത്തോളം തെറിവിളി പൊങ്കാലയായിട്ട് പോകാറുണ്ട്. ഈവൻ ഇപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ ആര്യപ്പൊടിക്കെതിരെ എത്രത്തോളം സൈബർ അറ്റാക്കും ബുള്ളിങ്ങും പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഓക്കെ, നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചെയ്യുന്നൊരു കാര്യത്തിന് എങ്ങനെ നമ്മളാണെങ്കിൽ കുറച്ച് പോളിഷ് ചെയ്ത് കുറച്ച് വലിയ തരക്കേടില്ലാത്ത രീതിയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ആൻഡ് ഇതിനെ നിങ്ങൾ ആ ഒരു രീതിയിലാണ് കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തെറ്റെന്നും ഞാൻ പറയുന്നില്ല.
ഓക്കെ ഇനിയിപ്പം ആരതിപ്പൊടിയുടെ കേസിലേക്ക് വരുന്ന സമയത്തേക്കിന് തനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്, ഇപ്പം ഈ രീതിയിലെല്ലാം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. ആൻഡ് ഞാൻ ഈ ഒരു ഇഷ്യൂ അറിഞ്ഞ സമയത്തേക്കിന് ഞാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ചധികം ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് കുറച്ചധികം പേര് പെട്ടെന്ന് തന്നെ എനിക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ റോബിൻ്റെ ഫാമിലിയായിട്ടൊക്കെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഡോക്ടർ റോബിനാണെങ്കിൽ ഇതേപോലെ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, എക്സ്പെഷ്യലി തന്നെക്കാൾ പ്രായം കൂടുതലുള്ള സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ. ആൻഡ് ഇത് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നമുക്കറിയത്തില്ല. ആൻഡ് ഇത്തരം കാര്യങ്ങളിൽ വെറും അലിഗേഷൻസുമായിട്ട് മാത്രം, സത്യമാണെങ്കിൽ പോലും അലിഗേഷൻസായിട്ട് മാത്രമേ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സത്യാവസ്ഥ, ഇതിൻ്റെ തെളിവുകളായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് അറിയണമെങ്കിൽ അത് ആ വ്യക്തികൾ തന്നെ നേരിട്ട് വന്ന് പറയേണ്ടതായിട്ട് വരും. ഓക്കെ, അതുകൊണ്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞ് നേരിട്ട് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡോക്ടർ റോബിനാണെങ്കിൽ മാക്സിമം ഇത് സോർട്ട് ചെയ്തുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് ഇവരുടെ ബന്ധമായിട്ട് മുന്നോട്ട് പോകാനെക്കൊണ്ട് ആരതിപ്പുഴയുടെ ഫാമിലിയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ അവർ മുന്നോട്ട് പോകുകയാണെങ്കിൽ തന്നെ അത് നിങ്ങളും അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. ഇപ്പോൾ ആരതിപ്പുഴ ആണെങ്കിൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിലും അത് അവരുടെ ചോയ്സാണ്. ആൻഡ് ഇപ്പോൾ ഡോക്ടർ റോബിൻ പറയുകയാണ്, ഇപ്പം ഇതുവരെ സംഭവിച്ചതെല്ലാം മറന്നേക്കും, അതെല്ലാം പാസ്റ്റ് അല്ല, ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ പോകാം, ഇതെല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാവുന്നേ ഉള്ളൂ. അതിനാരും സൈബർ അറ്റാക്കിങ്ങും ബുള്ളിങ്ങും ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. അത് അവർക്ക് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ചർച്ചകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, നോ വറീസ്. കാര്യം അവരുടെ പ്രൈവറ്റ് ലൈഫ് അവർ പബ്ലിക്കലി എക്സ്പോസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി സംസാരിക്കാനുള്ളത് കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, അതേപോലെ ഇപ്പം അവർക്ക് തൻ്റെ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കത് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ, എല്ലാം സോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് അതും തന്നെ ആയിരിക്കും നല്ലത്.